തെറ്റിദ്ധാരണയിലൂടെ വന്നതാണെന്ന് തോന്നുന്നു. അപ്പം അത് ജാസ്മിനോട് ചോദിക്കാനും അത് ഡീറ്റെയിൽസ് അറിയാനും പറയാനും ഒക്കെ ഒരു ബുദ്ധിമുട്ട്, കാരണം അതെങ്ങനെ തീർക്കണം എന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ വന്നൊരു പ്രശ്നമാണ്. ഫൈനലിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ ജാസ്മിൻ? എനിക്ക് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഫൈനലിലേക്ക്. ജബ്രീന്റെ കോംബോ വിട്ടതിന് ശേഷം അല്ലേ? ആ കോംബോ എന്നാണ്, അത് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ആണ് ആവുന്നത്. കാരണം വെച്ചാല് നമ്മള് പിന്നെ അൻസിബ് ഓൾവേസ് അവിടുന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ജാസ്മിൻ വലിയ കുഴപ്പമില്ല, ജാസ്മിൻ ഇഷ്ടമാണോ ചേച്ചി? സ്ഥിരമായിട്ട് കാണലുണ്ടോ? മോള് എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് ചേച്ചി പറഞ്ഞത്? ചേച്ചി എന്താ ചേച്ചിന്റെ അഭിപ്രായം? ചേച്ചി നല്ല അഭിപ്രായം, നല്ല അഭിപ്രായമാണ്. ഏത് കണ്ടസ്റ്റന്റ് കപ്പ് എടുക്കണം? ജാസ്മിനാണ് നല്ല കളിക്കുന്നത് കണ്ടിട്ടുള്ളത്. ആ ജാസ്മിൻ തന്നെ കപ്പ് എടുക്കുന്ന വല്ല പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷിക്കാം. മോള് കാണലുണ്ടോ? ഏതാ മോക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് എന്ന് പറഞ്ഞ മോളെ? ജാസ്മിനെ പറഞ്ഞു. ജാസ്മിൻ എന്താ മോക്ക് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്? ഞാനും പോലെ ഒരു പ്രേക്ഷകനാണ്, ബിഗ് ബോസിന്റെ പബ്ലിക് റിവ്യൂ എടുക്കാൻ വേണ്ടി വന്നാണ്. ചേട്ടാ സുഖല്ലേ? ബിഗ് ബോസ് സീസൺ 6 കാണുമ്പോ ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ? ജാസ്മിൻ തന്നെ. അത് കാണുമ്പോ അത് അവിടെ ഉള്ള സിറ്റുവേഷൻ കാരണമാണ് അങ്ങനെ വരുന്നത്. ഇൻകേസ് അവരെ മാത്രം കണ്ടോണ്ട് നിക്കുന്നല്ല, അതുകൊണ്ട് പിന്നെ ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇമോഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകും. ബട്ട് എന്നാലും ഗെയിമിൽ വരുമ്പോൾ ഷീസ് നല്ല അടിപൊളിയാണ്, പ്ലെയറാണ്. പ്ലെയർ വൈസ് നോക്കുമ്പോൾ ഗുഡ് ആണ്. ബാക്കി യാ അഫ്കോഴ്സ്, കാരണം കയറിയപ്പോൾ തന്നെ ആ ഫയർ തന്നെ എപ്പോഴും ഉണ്ട്. കുറച്ചൊന്ന് ആ ഒരു കാര്യത്തിൽ മാത്രം നിന്നുകൊണ്ട് എന്നുള്ള പ്രശ്നമുള്ളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ആ ഫയർ തന്നെ എപ്പോഴും ഉണ്ട്, അത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട്. ആസ് എ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിക്കും. യാ പിന്നെ ഏറ്റവും പ്രതീക്ഷ ഉള്ളതും ഫൈനലിലേക്ക് എത്താൻ സാധ്യത ഉണ്ടോ ജാസ്മിൻ? എനിക്ക് ഇങ്ങനെ നല്ല സ്ട്രോങ് ആയിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും ഫൈനലിലേക്ക്. ജബ്രീന്റെ കോംബോ വിട്ടതിന് ശേഷം അല്ലേ? ആ കോംബോ എന്നാണ്, അത് ഓരോരുത്തരെ ക്രിയേറ്റ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു അങ്ങനെ ആണ് ആവുന്നത്. കാരണം വെച്ചാല് നമ്മള് വീഡിയോ വിഷ്വൽസ് എടുക്കുമ്പോ അത് എത്രത്തോളം എന്തേലും ഒരു ചിലപ്പോ അങ്ങനെ ആയിരിക്കില്ല, ചിലപ്പം നമുക്ക് അതിൽ കൂടെ കാണുമ്പോ അങ്ങനെ ആയിട്ട് തോന്നും. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു മിസ്റ്റേക്ക് ആണ് തോന്നുന്നത്. ആ കോംബ് വിട്ട് കഴിഞ്ഞാല് ഗുഡ് പ്ലെയർ, രണ്ടുപേരും ഗുഡ് പ്ലെയർ ആണ്. പിന്നെ അൻസിബ് ഓൾവേസ് അവിടുന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ആലോചിക്കുന്നുണ്ട്. പിന്നെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഒക്കെ പുറത്ത് പോകണമെന്ന് പറയേണ്ട ഒരു ഗെയിം കളിക്കുന്നില്ല, ആകെ ആ മോർണിംഗിലുള്ള ആ ഡാൻസിൽ മാത്രം അവളെ സജീവമായിട്ട് കാണുന്നുള്ളൂ. ബാക്കിയൊന്നിലും ഒരു സജീവമായിട്ട് കാണുന്ന ഒരു പേഴ്സണായിട്ട് തോന്നിയില്ല. അപ്പോൾ ഒക്കെ അവിടെ കളിക്കാൻ താല്പര്യമില്ല. പിന്നെ അവളെ പുറത്താക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. ആൾക്കാർ എന്തുകൊണ്ട് അത് സപ്പോർട്ട് ചെയ്യുന്ന അറിയില്ല, ചിലപ്പോൾ പേഴ്സണലായിട്ടുള്ള ഇതുണ്ട്, ഇഷ്ടങ്ങളുണ്ടാവും. ഇപ്പം എനിക്ക് ഇഷ്ടങ്ങളുള്ള പോലെ തന്നെ അവർക്കും ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനാണ്. അങ്ങനെ താല്പര്യം ഇല്ലെങ്കിൽ പുറത്ത് പോകാം. നമ്മൾ ഗെയിം കളിക്കാനാണ് വന്നത്, അതുകൊണ്ട് തന്നെ. പിന്നെ അതേപോലെ നോറ നോറയിൽ നമ്മൾ ലാസ്റ്റ് കൊടുത്തൊരു ടാസ്ക് ഉണ്ടായിരുന്നു ജിൻഡോ, ആ ടാസ്ക് നല്ല അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്, നല്ലപോലെ അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ അത് നല്ല ഫണ്ണാക്കിയായിരുന്നു, നല്ല ഫണ്ണാക്കിയായിരുന്നു. കാരണം വെച്ചാൽ അവർക്ക് ഓരോന്ന് പറഞ്ഞ് നല്ല ഫണ്ണാക്കിയായിരുന്നു. പക്ഷേ അതൊക്കെ കൂടി എന്താ പറയുക, ഒരു രസമില്ലാതെ ഒരു ടാസ്ക് ആയി. പറഞ്ഞാൽ നമ്മൾ കൊടുത്തൊരു ടാസ്ക്കാണെന്ന് വെച്ചാൽ നമ്മളോട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് വന്നൊരു ടാസ്ക് ആയിരുന്നു. അതുകൊണ്ട് അതൊരു നെഗറ്റീവായിട്ട് തോന്നി. അത് പേഴ്സണലി കാര്യം വെച്ച് 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 മീൻസ് വേഗം ഹേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് വെച്ചിട്ടാണ് അവൾ ഗെയിം നോക്കുന്നത്, അല്ലാതെ ഗെയിമിലേക്ക് മാത്രമായിട്ട് ഇറങ്ങുന്നില്ല. ജബ്രി പോയ ആ ഒരു അന്നത്തെ ഒരു എപ്പിസോഡ് ഉണ്ടല്ലോ, ഇമോഷണൽ ആയിട്ട് ജാസ്മിൻ ഒരുപാട് അതൊക്കെ കണ്ടപ്പോൾ മനസ്സിൽ എന്താ തോന്നിയത്? കണ്ടപ്പോൾ തോന്നിയത് നല്ലൊരു ഫ്രണ്ട്സ് ആയിട്ട് നിന്നവര് പെട്ടെന്ന് ഓട് മാറുമ്പോൾ ഉള്ള ഡിഫറെൻ്റ് ആണെന്ന് തോന്നിയത്. അത് ശരിക്കും ജെന്യുവിൻ ആയിട്ടാണ് ഞാൻ തോന്നിയത്. അത് നല്ല ജെന്യുവിൻ ആയിട്ട് തന്നെ തോന്നിയത്. ഫേക്ക് ആണെന്നുള്ളത് നമുക്ക് ഒരിക്കലും ഒരാളുടെ ഫീലിങ്സ് നമുക്ക് ഫേക്ക് ആണെന്ന് പറയാൻ പറ്റില്ല. അവർക്ക് ഫീൽ ചെയ്തത് അഭിപ്രായത്തിലും അത് ഒറിജിനാലിറ്റി ആരെന്ത് പറഞ്ഞാലും അവിടെ ഇപ്പോഴും ജബ്രി പുറത്തുനിന്ന് പോയിട്ടും പറയുന്നത് വരും, തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ആ ഹോപ്പ് അങ്ങനെ തന്നെ നിന്നോട്ട് ഓള് ഗെയിം കളിക്കട്ടെ നന്നായിട്ട്. ഞാൻ ഓള് സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ചില നെഗറ്റീവ്സ് ഉണ്ടാവും, നമ്മൾ നല്ലവർക്ക് നെഗറ്റീവ്സ് പോസിറ്റീവും ഉള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും, അതെങ്ങനായാലും ഉണ്ടാവും. പിന്നെ ഈ സൈബർ ഫുള്ളും ഉള്ള ഒരു പ്രശ്നം എന്തായാലും അത് അതും കൂടി ഇമ്പ്രൂവ് ചെയ്യുമെന്ന് തോന്നുന്നു ആ ഒരു
എനിക്ക് തോന്നുന്നത് ഗബ്രിയും ജാസ്മിനുള്ള ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണ്. കാരണം അല്ലാന്നുണ്ടെങ്കിൽ എന്താ പറയാ, പറയാൻ കാരണം എന്താ പറയുക, ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ ഗബ്രിന്റെ കാര്യങ്ങൾ നോക്കി കണ്ടാൽ നമുക്കറിയാം ഇപ്പോഴും ജാസ്മിനെ കട്ട സപ്പോർട്ട് കൊടുക്കണം. അത് കണ്ടപ്പോ എനിക്ക് തോന്നിയത് അതാണ്, അതൊക്കെ ആത്മാർത്ഥതല്ലേ, ഫേക്കല്ല, പുള്ളിക്കാരെ ഫേക്കല്ല, ഗബ്രി ഫേക്കാണ് ഞാനും പറയുന്നത് കേട്ടോ. നിങ്ങൾ ജാസ്മിനെ ഇഷ്ടപ്പെടുന്നോണ്ട് ഞാൻ അതിൽ ആരും ഫേക്കാന്ന് പറയുന്നില്ല. കാരണം അതെങ്ങനാണ് നമുക്ക് ക്യാമറയിലൂടെ കണ്ടുവരുമ്പോ അതെങ്ങനാ തോന്നുന്നില്ല. മീൻസ് ചിലപ്പോൾ ജെന്യൂൻ ആയിരിക്കും നമുക്ക് ചില ടൈമിൽ, അത് ഓ അത് കുറച്ച് ഓവർ ആക്ടിങ് ആണെന്ന് തോന്നുന്ന ഒരു ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെയും തോന്നാം. അതൊക്കെ ഓരോ എന്താ നമ്മളോരോ കാഴ്ചപ്പാട് വെച്ചെടുക്കുക. നമ്മളിപ്പോൾ ഒക്കെ മഞ്ഞക്കണ്ണിലൂടെ കണ്ടാലും എല്ലാം നമുക്ക് മഞ്ഞക്കണ്ണിലൂടെ കാണാൻ പറ്റുള്ളൂ, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. ഈ ആഴ്ചയിൽ പോകാൻ സാധ്യതയുള്ളത് ആരൊക്കെയാവും? ഇല്ല, നോ ഐഡിയ. മൊത്തത്തിൽ എങ്ങനെ വരും എന്നുള്ളതൊന്നും അറിയില്ല. കാരണം വെച്ചാല് അതിലുള്ള വോട്ടിംഗ് സെക്ഷനിൽ തന്നെ എല്ലാവരും നല്ല കളിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ മേ ബി ചെലപ്പം പറയാൻ പറ്റില്ല, ഒരു എന്താ അറിയില്ല. കാരണം ഒരു ഗേൾ വിന്നർ ആവണം എന്ന് എനിക്ക് ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഞാൻ ജാസ്മിനെ ചൂസ് ചെയ്യുന്നു. അല്ല, അപ്സര നല്ലോണം കളിക്കും, അങ്ങനെ ഒരുവിധം ആൾക്കാരൊക്കെ നല്ല കളിക്കുന്നവരുണ്ട്. ഞാൻ ഇപ്പൊ ഈ പ്രാവശ്യം വോട്ട് ചെയ്യുന്നത് അപ്സരക്കാണ്. ഞാൻ ആദ്യം വോട്ട് ചെയ്ത ജാസ്മിനും ഗബ്രീനും വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീക്കിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ നോക്കിയിട്ടാണ്. എന്തായാലും ജാസ്മിന് വോട്ടിൽ വരുമ്പോൾ ഞാൻ വോട്ട് ചെയ്യാറുണ്ട്. ഓക്കെ, താങ്ക് യു. ആഗ്രഹം പോലെ നിങ്ങൾ പറയുന്ന പോലെ എല്ലാം നിറവേറട്ടെ. ഒരു പ്രേക്ഷക എന്നുള്ള രീതിയിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ഷോ ആണ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു.